എടി 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 എടി, നമുക്ക് ആ ഹോസ്പിറ്റൽ വരെ പോവാം. നിങ്ങൾ പോയി അന്വേഷിക്കേ, അവൾ അനുഭവിക്കട്ടെ. അവൻ പറഞ്ഞത് തന്നെയാ ശരി. എന്റെ ദൈവമേ, അയ്യോ, എന്തെല്ലാം പാതകങ്ങളാണോ ഈ ചെയ്യുന്നേ. ഈ ശിക്ഷയെല്ലാം എവിടെ കൊണ്ട് അനുഭവിക്കും? അയ്യോ ഭഗവാനെ, ദൈവമേ. കാലിന് വേനയുണ്ടോ? ചെറുതായിട്ടുണ്ട് കുഞ്ഞമ്മ. നല്ല നീരുണ്ട്. ആ ഇരിക്കേ, പതുക്കെ കൈ സൂക്ഷിച്ചോണേ. ആ ആ കൈ അനക്കല്ലേ. 10 മിനിറ്റ് കിടക്ക്, അത് കഴിഞ്ഞിട്ടേ കുറച്ച് ചൂടുവെള്ളത്തിൽ മേലി കഴിക്കാൻ. കഴിക്കാൻ എന്താ കൊടുക്കുക? ഡോക്ടർ വല്ലതും പറഞ്ഞായിരുന്നോ? ലൈറ്റായിട്ട് എന്ത് വേണമെങ്കിലും കഴിക്കാന്നാ പറഞ്ഞല്ലേ. എന്നാ പിന്നെ കഞ്ഞി കൊടുക്കാം. ആ തലവേദനയുണ്ടോ മോളെ? ഉറങ്ങാഞ്ഞിട്ടാന്ന് തോന്നുന്നു, ചെറുതായിട്ട്. സാറ് മേളിലുണ്ടോ പവിത്ര? ആ ഇപ്പൊ വരും, ഞാൻ വിളിക്കാം. ആ ആ ദ സാറ് വരുന്നുണ്ടേ. പലവി, ഞാൻ ഡോക്ടറെ വിളിച്ചായിരുന്നു. MRI സ്കാൻ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഓ, വേണ്ടായിരുന്നു. എങ്ങനെയുണ്ട്, ഇപ്പൊ തലവേദന ഉണ്ടോ? ഇല്ല സാർ, കുഴപ്പമില്ല. ഇന്നത്തെ ഇടം ഒന്ന് കഴിയട്ടെ. എല്ലാം ശരിയാവും. വേണമെങ്കിൽ ഒന്ന് കിടന്ന് ഉറങ്ങിക്കോ. കണ്ണടച്ച മുന്നിൽ വരുന്നത് അവന്റെ മുഖമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഹെൽമെറ്റ് വെച്ചിരുന്ന പയ്യന്മാരില്ലേ, അവന്മാരിൽ ഒരുത്തൻ ആ ഋഷി തന്നെയാണെന്ന്. അല്ല കുഞ്ഞമ്മ, അവനല്ല. പക്ഷേ അവൻ പറഞ്ഞു വിട്ടിട്ട് തന്നെയാ. CCTV ഫുട്ടേജ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ വണ്ടികൾ സിറ്റിക്കകത്തേക്കാ പോയിരിക്കുന്നത്. നമ്പറൊക്കെ ട്രേസ് ചെയ്തു. ഫ്ലൈഓവറിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ഇടയിൽ ബൈക്ക് നിർത്തിയിട്ട് രണ്ടുപേർ കയറിപ്പോയെന്ന്, അതാണ് CCTV ഉള്ളത്. സാറേ, ആ വണ്ടിയുടെ നമ്പർ KL02 AY 55 ആണോ? ഒരു വൈറ്റ് ഹോണ്ട സിറ്റി. ആ അതന്നെ. എങ്കിലും അവൻ തന്നെയാ സാറേ. സാറേ, അപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയല്ലോ. എന്നോട് ചെയ്യുന്നതിന് പകരം ഈ പാവത്തിനോട് എന്തിനാണ് സാറേ? ഇവള് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണോ? ആണല്ലോ. മാത്രല്ല, പല്ലവി ഒരു തെറ്റോടെ ചെയ്തിട്ടുണ്ട്. ഋഷിയെ പ്രണയിച്ചു, കല്യാണം കഴിച്ചു. ഒരു അറ്റാക്ക് ഞാൻ പ്രതീക്ഷിച്ചതാ, പക്ഷേ അത് ഇങ്ങനെ ആയിരിക്കുന്നു വിചാരിച്ചില്ല. പല്ലവി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നോണ്ടാ അവൻ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. അവിടെ താമസിക്കായിരുന്നുണ്ടെങ്കിൽ ഈ മൊമെന്റ് ഉണ്ടാവില്ലായിരുന്നു. അതിന് ഇവളെ ഇറങ്ങി പോന്നതല്ലല്ലോ, ഇവളെ ഇറക്കി വിട്ടതല്ലേ. അവള് താമസിച്ചോണ്ടിരുന്ന മുറിയും ലോക്ക് ചെയ്തിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് പറഞ്ഞു വിട്ടു. അത് സ്വന്തം അച്ഛനും അമ്മയും. ഇവള് പിന്നെ എവിടെ പോവാനാ സാറേ? അതാണെങ്കിലോ, എന്നാ അതോടെ നിർത്തണ്ടേ? നിർത്തില്ല, ഒരിക്കലും നിർത്തില്ല അവൻ. KGS ഇവനിങ്സും ആൻസി വർഗീസും പൂർണ്ണമായിട്ട് വൈൻഡ് അപ്പ് ആവാതെ അവൻ നിർത്തില്ല. ഇതൊക്കെ ടെസ്റ്റ് ഡോസാ സാറേ. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? നമുക്കൊരു പോലീസ് കംപ്ലൈന്റ് എങ്കിലും കൊടുക്കാം. പോലീസ് കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ പറ്റും, പക്ഷെ നമ്മൾ അതിനേക്കാളും വലിയൊരു മൂവ്മെന്റ് അല്ലേ നിൽക്കുന്നത്. ആൻസി പല്ലവിയെ ആക്രമിച്ചതിന്റെ ഉൾപ്പെടെയുള്ള ആൻസർ തേടിയല്ലേ നമ്മളിപ്പോ പോകുന്നത്. എല്ലാത്തിനും ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആ ഉത്തരം തേടിയാ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് കംപ്ലൈന്റിന് പോയാൽ അന്വേഷിക്കാൻ വരുന്നത് ഒരു SI ആയിരിക്കും. പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശേഷിയുള്ള ആൾക്കാരാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. വെറുതെ നമ്മളെന്തിനാ സമയം കളയുന്നത്? നമ്മളിപ്പോ തുടങ്ങി വെച്ചൊരു റൂട്ടുണ്ട്, അത് നല്ലതാ. ജസ്റ്റിനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരിക. സാറേ, അവനെ കൊണ്ടുവരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എനിക്കങ്ങനെ തോന്നേ. പറഞ്ഞോ.
ഈ ഋഷിയുടെ പേരില് പരീക്ഷ തട്ടിപ്പ് കേസും പീഡന കേസും കിടപ്പില്ലേ? അതങ്ങ് കെ ജി സിവിലിങ്സിലിട്ട അതോടെ ഇവനങ്ങ് ഒതുങ്ങില്ലേ? അത് ശരിയാണല്ലോ സാറേ. നമ്മുടെ കയ്യിലുള്ളത് അങ്ങ് പോസ്റ്റ് ചെയ്ത അതിലങ്ങ് ഫോക്കസ് ചെയ്യുന്നതല്ലേ നമുക്ക് നല്ലത്? ആണ്, പല്ലവി പറയുന്നതും ആൻസി പറയുന്നതും കറക്റ്റ് കാര്യങ്ങളാണ്. ഋഷിയെ കൊണ്ട് തന്നെ അവൻ കൊണ്ടുവന്ന ജസ്റ്റിൻ ഡിസൂസെ പുറത്തു കൊണ്ടുവരണം. അതിനൊരേറെ കയ്യിലുണ്ട്. പ്രിയം കുഞ്ഞുവാണോ സാർ? അല്ല, MLA മോൻസി വോഗീസ്. ഈ പരീക്ഷാ തട്ടിപ്പിന്റെ മുഖ്യ കണ്ണി ഈ മോൻസിയാ. അവനിപ്പോ മന്ത്രിസ്ഥാനത്തേക്ക് കയറാനുള്ള സാധ്യതയിൽ വന്ന് നിൽക്കുക. മതി, അത് മതി. ബാക്കിയെല്ലാം നമ്മുടെ കൺട്രോളിൽ തന്നെ, അത് മാത്രം മതി. പലവേ, അത് നന്നായി. നാൻസി, ഒരു മിനിറ്റ് വന്നേ, ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യാം. മോളെ, ഞാൻ കുറച്ചുമ്പത്തേക്ക് കഞ്ഞിയായിട്ട് വരാം. സാറേ, എനിക്ക് ഒരു ഹെൽപ്പും കൂടി ചെയ്യാമോ? എന്താ പറഞ്ഞു? അറിഷ്യായിട്ടുള്ള മാരേജ് ലീഗലി സെപ്പറേറ്റ് ചെയ്ത് തരാമോ? അവനതിലൊരു ഇൻട്രസ്റ്റും ഇല്ല, കാരണം അവനോട് നിൽക്കണമല്ലോ വീട്ടില്. അവൻ കാരണം പപ്പയും മമ്മയും എന്നെ പറഞ്ഞു വിട്ടെങ്കിൽ എനിക്ക് അവിടെ തന്നെ ചെന്ന് കയറണം പൂർണ്ണ അവകാശത്തോടുകൂടി, എൻ്റെ പപ്പയുടെ മമ്മിയുടെ മകളെന്ന പൂർണ്ണ അവകാശത്തോടുകൂടി. അവനെ അവിടെ നിന്ന് പുറത്താക്കണം. അതിനെന്താ സാർ ഒരു വഴിയുള്ളത്? അതൊന്ന് സാറ് പറയേ. കണ്ടോ, പല്ലവിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടോ? എടോ, നമ്മൾ ലീഗലി മൂവ് ചെയ്യും. മരതകം വീട്ടിലെ പൂർണ്ണ അവകാശിയ ഏക മകളായ പല്ലവി കൃഷ്ണ. ഓക്കെ, പല്ലവിക്ക് ആ വീട്ടിൽ തിരിച്ചു കയറാനും അവനെ അവിടെ നിന്ന് പുറത്താക്കാനും ഇനി അധികം നേരമൊന്നും വേണ്ട. കോടതി വഴി നമ്മൾ മൂവ് ചെയ്യും, പോരെ? മതി സർ, റെസ്റ്റ് എടുത്തോ. പന്ത്രണ്ടര മണിക്ക് വണ്ടി എടുത്ത് അവൾ എവിടെ പോയതാ? എന്നോട് പിന്നെ അവളൊന്നും പറയാറില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ടാണ് ചിച്ചപ്പ അവളെല്ലാ തോന്നിയ വസത്തിന് പോകുന്നത്. ചിച്ചപ്പ, അവൾ എൻ്റെ ഭാര്യയല്ല ഇപ്പോ, ഞാൻ അവളെ ഭർത്താവും അല്ല. ലീഗലി സെപ്പറേറ്റ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. അവൾ പാതിരാത്രി ഒറ്റയ്ക്ക് ഇറങ്ങി പോകുന്നേന്നും അല്ല. ചിച്ചപ്പൻ്റെ ആ പഴയ ഫ്രണ്ടില്ലേ, ആ കൊടുവള്ളി, കൊടുവള്ളി ആ അയാളാണല്ലോ ഇപ്പൊ അവളെ കൊണ്ടു നടക്കുന്ന ആ ഡ്രൈവർ. കെ ജി എസിനടുത്തും ആ ആൻസിൻ്റെ അടുത്തും കൊണ്ടു നടക്കുന്നത് ആ കൊടുവള്ളിയാ. അപ്പൊ പിന്നെ കെ ജി എസിന്റെ അടുത്ത് പോയിട്ട് വരുന്ന വഴിയായിരിക്കും. അനന്താ, അവള് ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് നടക്കല്ലേ. ഈ കെ ജി എസ് ഈവനിങ്സിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ക്യാപ്റ്റൻ ഇപ്പൊ ആരാ? ഈ പല്ലവി കൃഷ്ണ. അവളിനി എന്തുട്ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാ? അത് കഴിഞ്ഞില്ലേ. ചിറ്റപ്പ, ഈ ജസ്റ്റിൻ ഡിസൂസ കെ ജി എസിനെ കാണാൻ പോയായിരുന്നല്ലോ, അത് ചിറ്റപ്പൻ അറിയോ? അറിഞ്ഞു. അവിടെ ആൻസി വർഗീസ് ഉണ്ടായിരുന്ന കാര്യം നീ പറഞ്ഞല്ലോ. ആ, അവിടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു, പല്ലവി കൃഷ്ണൻ. ചിറ്റപ്പ, അവരിപ്പം നാല് പേരാ. ആൻസി വർഗീസ്, കെ ജി എസ്, പല്ലവി, പിന്നെ നമ്മുടെ ആ പഴയ പോലീസുകാരനല്ലേ, ആ ചവിട്ടിപ്പുറത്താക്കിയ രാജ്മോഹൻ, പിന്നെ ചിറ്റപ്പൻ്റെ ഫ്രണ്ട് കൊടുവള്ളി. ഇവരെല്ലാവരും കൂടെ ഇൻവെസ്റ്റിഗേഷന് പോയി ജസ്റ്റിൻ ഡിസൂസയുടെ പഴയ ഭാര്യ അന്വേഷിച്ചു. അവരെ അന്വേഷിച്ചു? അവർ ബാംഗ്ലൂരല്ലേ? അല്ല ചേച്ചപ്പ, അവര് ബാംഗ്ലൂരായിരുന്നു, എന്നാ ഇപ്പോ ആലപ്പുഴയിൽ എവിടെയോ ആണ്. അവിടെ അന്വേഷിച്ചു പോയോ? അവര് പോയല്ലോ. പുതിയ വഴി കണ്ടുപിടിക്കാനുള്ള പോക്കായിരിക്കും. അങ്ങനെ പോയിട്ട് വരുന്ന വഴിക്കാണല്ലോ പണി കിട്ടിയത്, വണ്ടി തട്ടിയത്. അതെന്തായാലും നന്നായി, കുറച്ചു നാളത്തേക്ക് അവളുടെ ശല്യം കാണത്തില്ല. അതെ ആനന്ദാ, കൈയും കാലും തല്ലോടിക്കുന്ന ആദ്യത്തെ ഏർപ്പാടായിരുന്നേ, പക്ഷെ അത് ഒരു തട്ടലും മുട്ടലൊക്കെ അവസാനിച്ചു. കൈയും കാലും തല്ലിടിച്ചെന്നോ? അതാരുടെ ഏർപ്പാടാ? അത് ചിറ്റപ്പ, അത് അയാള് വല്ല ഉറങ്ങിപ്പോയതെങ്ങാനും ആയിരിക്കും. ബൈക്കുകാരനെ തട്ടിയിട്ട് പോസ്റ്റിലിടിച്ചോ, അങ്ങനെ കണ്ട. ഏയ്, അങ്ങനൊന്നല്ല. എന്താ, രണ്ട് ബൈക്കിലേ നാല് പേര് ക്രോസ് ചെയ്ത് വണ്ടി അങ്ങോട്ട് തടഞ്ഞ് പിടിച്ചിറക്കി
കൈയും കാലും തല്ലോടിക്കാനുള്ള ഏർപ്പാടായിരുന്നു. പക്ഷെ അതങ്ങനെ നടന്നില്ല. ഓപ്പറേഷൻ അങ്ങോട്ട് പരാജയപ്പെട്ടു. ആരുടെ ഓപ്പറേഷൻ? ഛേ, പിന്നെ അതൊക്കെ പറയണ്ടേ അല്ലേ. അനന്താ അവളുടെ കൈയും കാലും തല്ലോടിക്കാൻ ഏർപ്പാട് ചെയ്തേ. അവളുടെ ഈ ഭർത്താവ് തന്നെയാട്ടാ അവളുടെ തന്ത്യം തള്ളയ പൈസയും കൊടുത്തത്. എന്ത് പരിപാടിയാ? അവളെ ഒത്തൊഴിക്കേണ്ട കാര്യം എന്താ? ഏയ്, അവളുടെ തന്ത്യം തള്ളയ അവള് ജയിലിൽ കയറ്റാൻ നോക്കിയതല്ലേ. ഈ ചിറ്റപ്പ എന്ന് പറഞ്ഞ അനന്തന്റെ ജീവിതം തന്നെ അവൾ നശിപ്പിക്കാൻ നോക്കല്ലേ. ഈ ഭർത്താവിന്റെ ഗതി എന്നെ കണ്ടില്ലേ. പിന്നെ അവളുടെ കൈയും കാലും തല്ലോടിക്കാണ്ട് പിന്നെ എന്തൂട്ടി ചെയ്യ? ഹലോ, ആ മോൻസി, നാളെയോ? എവിടെ? ഗസ്റ്റ് ഹൗസിലോ? എന്താ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ആ ശരി, ഞാൻ വന്നോളാം. ഓ ഓക്കെ എന്നാ. രമലെ മോൻസിയെ വിളിച്ചു. ആ മോനെ, അയാളങ്ങോട്ട് കൂടെ നിർത്തിക്കൊള്ളട്ടാ. ഇനി അങ്ങോട്ട് ആളെ ആവശ്യം വരൂട്ടാ. ഞാനേ അഡ്ജസ്റ്റിനോടൊന്ന് സംസാരിക്കട്ടെ. ഒന്ന് രണ്ട് മെസ്സേജ് ചെയ്ത് കിടക്കണ്ട്. അവൻ്റെ പഴയ പെണ്ണും പിള്ള ഈ ആൻസി വർഗീസ് അവിടെ ചെന്നതിന് ശേഷം ഇത്തിരി അലർട്ടായിട്ടുണ്ടട്ടാ. ഇവൻ എവിടെയുണ്ടെന്ന് അന്വേഷിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കാരണം ജസ്റ്റിൻ കെ ജി എസിൻ്റെ ഓഫീസിൽ ചെന്നിട്ടുണ്ട്. പക്ഷെ കേരളം വിട്ടെന്ന് മറ്റുള്ളവർ വിചാരിക്കാവൂ. നമ്മൾ അയാളെ താമസിപ്പിച്ചേക്കുന്ന സ്ഥലം ഒരിക്കലും ഒരുത്തനും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. പിന്നെ അവിടുന്ന് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്താലേ അത് ഭയങ്കര കുഴപ്പാവട്ടാ. ഈ വീഡിയോ വന്നോടെ അയാളൊന്നുകൂടെ പോപ്പുലറായില്ലേ. ഞാൻ അത്യാവശ്യമായിട്ട് ആശാനൊന്ന് വിളിക്കട്ടെ. ഏ മോൻസി, എടാ നീ എവിടെ എത്തി? ഞാൻ എന്താ ഗസ്റ്റ് ഹൗസിലോട്ട് വരുന്ന വഴിയാ. എടാ നിന്നോട് 8:30 പറഞ്ഞതല്ലേ? വഴി നിന്നെങ്ങനെയാ? പെട്ടെന്ന് വാ. ഡാ, നീ ഇന്നലെ രാത്രിയല്ലേ പെട്ടെന്ന് വിളിച്ചിട്ട് വരാൻ പറഞ്ഞത്? അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നെങ്കിൽ എം എൽ എ ഹോസ്റ്റലിൽ ഇരിക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പം ഇത്ര ദൂരം ഞാൻ വണ്ടി ഓടിച്ച് ഒറ്റയ്ക്ക് വരണ്ടേ? എടാ, അവിടെയെങ്കിൽ ഇരുന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങളല്ല. എനിക്ക് 10 ഓഫീസിലെത്തണം. അല്ലാതെ 100 പ്രശ്നങ്ങളാണ്. നീ പെട്ടെന്ന് വാ. ആ ശരി ശരി. ആ ശരി. സാർ ലഞ്ച് വേണ്ടി വരും. വേണ്ട. മോൻസി,
നീങ്ങി വന്നേ. എന്താ വാ, എന്താ പറയട്ടെ, കാര്യം പറ. ഏ, എന്തു പറ്റി? ഈ ജസ്റ്റിൻ ഡിസൂസ ആരാ? ഞാനത് ജസ്റ്റിൻ ഡിസൂസയുടെ കാര്യം ഞാനടുത്ത് പറഞ്ഞിട്ടില്ലല്ലേ. ഋഷി, നീ പല കാര്യങ്ങളും തന്നിഷ്ടത്തിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ശേഷം ഞാൻ കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവളുടെ കൂടെ വീട്ടിലുണ്ടായിരുന്ന ആളല്ലേ ജസ്റ്റിൻ? അവനെ കൊണ്ടുവന്ന് ഈ പരിപാടി ഒപ്പിക്കുന്നതിന് മുമ്പ് നിനക്ക് എന്നോടൊന്നും പറയാൻ പാടില്ലായിരുന്നോ? എടാ, ഞാനത് പറയാതിരുന്നേ, അത് വർക്കൗട്ടാവും ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ടാ. മാത്രമല്ല, ഞാനൊന്നും അല്ല ഇത് ഓപ്പറേറ്റ് ചെയ്തത്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ പന്തളം ബേബി, അയാളുടെ ടീമിലുള്ള ആൾക്കാരെ കൊണ്ടാ അത്. ഈ അവനെല്ലാരും കൂടെ ഇവിടെ കൊണ്ടുവന്ന് ആൻസിക്കെതിരെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് കെ ജി എസിന്റെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കി. അതൊക്കെ ശരിയാണോ? ചെയ്തു. അതുകൊണ്ട് ഫലമുണ്ടായത് ആർക്കാ? എനിക്കും നിനക്കും ഒക്കെ. ജസ്റ്റിൻ വന്നെല്ലാം വിളിച്ചു പറഞ്ഞോടെ കെ ജി എസിന്റെ വാ പൊട്ടി. ഇനി അവൻ എന്തോ പറയാ ഉള്ളത്. എടാ, ജസ്റ്റിൻ വന്ന് കൂടെ കിടന്ന അവളാണെന്ന് പറഞ്ഞപ്പോ അവളുടെ പണി തീർന്നേ. രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. ഏ, നീ നോക്കിക്കോ, രണ്ട് ദിവസത്തിനുള്ളിൽ അവളുടെ അജ്ഞാത ജടം എവിടെയെങ്കിലും കിടക്കുന്നതാണ്. ഒരാത്മഹത്യ. കെ ജി എസ് പെട്ടിയും കിടക്കെടുത്ത് ഡൽഹിക്ക് എങ്ങ് പോവുകയും ചെയ്യും. അതായത് നടക്കാൻ പോകുന്നത് നീ നോക്കിക്കോ. ജസ്റ്റിനെ കൊണ്ടുവന്നതേ ഈ എൻ്റെ ബുദ്ധിയും കൂടെ ഞാനിവിടെ പറഞ്ഞിട്ട് തന്നെ. അതിന് ഗുണമുണ്ടാവുന്ന എന്താ? കെ ജി എസ് എല്ലാ കേസും പിൻവലിക്കും, ഉറപ്പാ, 100%. നമ്മുടെ പരീക്ഷാ കേസിലെ എന്നൊക്കെ പ്രശ്നം നിനക്കല്ലേടാ. ഈ ടൈം കഴിഞ്ഞാൽ നീയല്ലേ മന്ത്രിയാവുന്നത്. ഏ, അപ്പൊ ജസ്റ്റിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ആണി അടിച്ചില്ലായിരുന്നെങ്കിലേ എന്നെ കാര്യം വിട്. അപ്പൊ നീ എവിടെ ചെന്ന് നിന്നേനെ? അപ്പൊ ഞാൻ ചെയ്ത പ്രവർത്തിക്ക് നീ എന്നെ അഭിനന്ദിക്കല്ലേ വേണ്ട? അഭിനന്ദിക്കുക. എങ്ങനെ വഷളാവാന? ഈ ജസ്റ്റിൻ ഡിസൂസ ഇപ്പൊ എവിടെയുണ്ട്? തിരുവനന്തപുരത്തുണ്ടോ? അവനെ രഹസ്യമായിട്ട് ഒരിടത്ത് താമസിപ്പിച്ചേക്കുവാ. അവൻ ഇവിടെ ഉള്ള കാര്യം കെ ജി എസ് പോലും അറിയാൻ പാടില്ല. എടാ, അവൻ എങ്ങനെയാ കേരളത്തിലേക്ക് വന്നത്? ഫ്ലൈറ്റിലാണെങ്കിൽ വന്നതിന്റെ രേഖകൾ ഉണ്ടാവണ്ടേ? ട്രെയിനിലാണെങ്കിൽ ഉണ്ടാവണ്ടേ? എടാ, ചക്രവാണി സാർ മണ്ടനല്ല. ആരാ ഈ ചക്രവാണി? അയാള് വലിയ പ്രൊഡ്യൂസറാ. അയാൾ ആ കൊണ്ടുവന്നതും താമസിപ്പിച്ചതൊക്കെ അയാൾ പറയാതെ അവൻ എങ്ങും പോകാൻ പറ്റത്തില്ല. അവന്റെ കയ്യിലേ അവന്റെ മൊബൈൽ ഫോൺ പോലും ഇല്ല. അവൻ ഉപയോഗിച്ചിരുന്ന മൊബൈല് ഇപ്പൊ ബാംഗ്ലൂർ കിടന്ന് റിങ്ങി ചെയ്യുക. കെ ജി എസിനെ അന്വേഷിക്കണം തോന്നിയാലേ ബാംഗ്ലൂർ ബോംബെ കൽക്കട്ട വഴി ഇങ്ങ് കറങ്ങി ഇങ്ങ് പോരും. അവനെ റോഡ് മാർഗമാണ് വന്നത്. ഒരുത്തനും പിടിക്കാൻ പറ്റത്തില്ല. ദാ, അവനെ അന്വേഷിച്ച് ആൻസി വർഗീസും സംഘവും ജസ്റ്റിന്റെ ഭാര്യയുടെ വീട്ടിലൊക്കെ പോയി. എന്നിട്ട് എന്തായി? കറങ്ങി തിരിഞ്ഞിങ്ങ് പോകുന്നു. അപ്പൊ അന്വേഷണം എല്ലാ ഭാഗത്തും നടക്കുന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായല്ലോ. എടാ, അതൊക്കെ നടക്കട്ടെ. എന്റെ വഴിക്ക് എവിടെ പോയി അന്വേഷിച്ചാലും ജസ്റ്റിന്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. എന്നാ നീ ജസ്റ്റിനെ പുറത്തു കൊണ്ടുവരണം. എന്തിന്? നീ എവിടെയാണോ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് അവിടുന്ന് കൊണ്ടുവന്ന് കെ ജി എസിനെ ഏൽപ്പിക്കണം. കെ ജി എസിനോ? എന്തിന്? എടാ, അയാൾ പ്രശ്നമാടാ. ആര്? കെ ജി എസ്. അയാൾ എന്നെ പൂട്ടി. പൂട്ടിയെന്നോ? എടാ, നമ്മളെ പരീക്ഷ കേസ്, പിന്നെ നിന്റെ പെണ്ണ് കേസ്, ഇത് രണ്ടും ഇന്ന് വൈകുന്നേരം കെ ജി എസ് ഈവനിങ്സിൽ പോസ്റ്റ് ചെയ്യുമെന്ന്. അത് ചെയ്യാതിരിക്കണമെങ്കിൽ ഇന്ന് എന്നെ ജസ്റ്റിൻ ഡിസൂസയെ അവന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന്. എടാ, അതൊക്കെ വലിയ കുഴപ്പമാവൂടാ. നീ എന്താ ഈ പറയുന്നേ? എടാ, അതിനേക്കാൾ വലിയ കുഴപ്പമാ എനിക്ക് എന്റെ കരിയറാ വലുത്. നീ അവനെ പുറത്തു കൊണ്ടുവരണം, കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. ഏയ്, അത് നടക്കുന്ന കാര്യമല്ല. നീ നിർത്തിയോമ്മ. നടക്കത്തില്ല. നടക്ക്. ഇല്ലില്ല, വാ. ചെല്ലടാ, ചെന്ന് പറയടാ. എന്ത് പറയാ? ഞാൻ എന്ത് പറയണമെന്നാ? നീ എന്ത് പറയണമെന്ന് സാറ് പറയും. നീ എന്നെ വിളിച്ചോണ്ടെന്ന് ചീറ്റുകയായിരുന്നില്ലേ? എടാ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ എന്നെ കൊണ്ട് ഇനി സംസാരിപ്പിക്കരുത്. ഞാനേ ഒരു ജനപ്രതിനിധിയാ. 25,000 പറഞ്ഞ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന MLA. നിനക്കറിയാം എന്റെ ക്യാമ്പസ് പൊളിറ്റിക്സ്. അവിടെ ഞാൻ ആരായിരുന്നു എന്ന്. ഒതുക്കേണ്ടവനൊക്കെ ഒതുക്കിയിട്ടാ ഞാൻ ഇവിടെ മരെത്തിയത്. നിന്നേക്ക് ഒതുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ജീവിക്കണോടാ. ഒരുപാട് പേരുടെ കാല് നക്കിയിട്ടും ഒരുപാട് പേരുടെ കാല് വെട്ടിയിട്ടും തന്നെയാ ഞാൻ ഈ പൊസിഷനിൽ എത്തിയത്. ചെല്ലടാ, ചെന്ന് അങ്ങേര് പോയി പറയുന്നത് കേക്കടാ. ഞാൻ എന്ത് പറയാനടാ ഇവനോട്? ഏ, എന്റെ പട്ടി പറയും. അവനെ വിട്ടേക്കേ, അവൻ പോട്ടെ. കൂടെ നീയും പോയിക്കോ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞ ബാക്കി തന്നെയാ ഞാൻ നിൽക്കുന്ന MLA. നിങ്ങൾ പോയിക്കോ, രണ്ട് ചായയുടെ ചെലവല്ലേ ഉള്ളൂ, അത് ഞാൻ കൊടുത്തോളാം. എടാ പറയുന്ന കേക്കടാ, ഇല്ലെങ്കിൽ കൊന്ന് കുഴിച്ചു മൂടും. ചവിട്ടിക്കൂട്ടി ഇല്ലാതാക്കും. ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. ഒറ്റ കോള് മതി, കൊന്ന് തള്ളു ഈ കടലിൽ. എന്നെ കൂടെ ഒരു കള്ള പരീക്ഷ എഴുതിപ്പിച്ചിട്ട് എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തു. കള്ള പരീക്ഷ എഴുതി ഞാനാണോടാ? ഏ, എടാ
എന്റെ പൈസ കളാണ് നീ പരീക്ഷ എഴുതിയത്? ഏ എത്ര അറ്റൻഡർമാർക്ക് നീ പൈസ കൊടുത്തറ? എന്നിട്ട് നീ റാങ്ക് ലിസ്റ്റ് ഒലത്തി തരുമെന്ന് പറഞ്ഞല്ലേ? ഏ അത് ആരുടെ പൈസയാണത്? എടാ നീ പി എസ് സി കുറെ ഉണ്ടാക്കുന്നു പറഞ്ഞല്ലേ, അത് ആരുടെ കാശാടാ? ഏ എന്നിട്ട് നീ എന്നെ ഒറ്റുപിടിക്കാൻ കൊണ്ടുവന്നാണോ ഇവന്റെയൊക്കെ മുന്നില്? അതേടാ, നീ കൊണ്ടുവന്ന പൈസ കൊടുത്ത് തന്നെയാ ഞാൻ ഈ പോസ്റ്റിന് എല്ലാം വാങ്ങിയത്. പക്ഷേ നീ ജോലി കൊടുത്ത് കൂടെ പൊറപ്പിച്ച ഒരു പാവം പെൺകുട്ടിയുടെ വയറ്റുണ്ടാക്കിയത് ഞാൻ പറഞ്ഞിട്ടാണോടാ? ആണോടാ? ആ കേസ് പൊങ്ങിയൊരു മനസ്സിലായപ്പോ ആൻസി വർഗീസിനെ നീ കുരുക്കിയതല്ലടാ. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ, എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ചെന്നപ്പേ പറ, ഒറ്റ വാക്കി പറ, ആ റാസ്കൽ എവിടെയാ? ആ ജസ്റ്റിൻ ഡിസൂസ് എവിടെയാ? ഇല്ലേ, നീ പുറത്തു പോവില്ല. റഷീദ് അവസാന വാക്ക. എന്താണ് ഞാൻ പറയേണ്ടത്? എന്ത് കോപ്പാണ് ഞാൻ പറയണത്? ഡോ കോപ്പേ, ഞാൻ എന്താ തന്നോട് പറയണത്? ഏ തന്നോട് എന്താ പറയണത്? ജസ്റ്റിൻ ആണെന്ന് പറയണോ? ഏ ചോദിക്ക്, ജസ്റ്റിൻ ആണെന്ന് പറയണോ? ചോദിക്ക്, ചോദിക്ക്, ചോദിക്കണോ? റിലാക്സ് മോനെ, റിലാക്സ്, കൂൾ ഡൗൺ. ജസ്റ്റിൻ ഡിസൂസ എവിടെയാണെന്ന് എനിക്കറിയണം. നീ അവനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യിക്കണം. എടാ പറടാ, എടാ പറയാൻ പറഞ്ഞു തൊലക്ക്. അവനെ ഒരു ഹോട്ടലിൽ താമസിപ്പിച്ചേക്കുക. ഏത് ഹോട്ടല്? പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ല. രാജ്മൻ സാറേ, ഇവനെ കൊണ്ടോ, ഇതിന്റെ ജസ്റ്റിനെ കൊണ്ടോ, ഇവനെ കൂട്ടി. മോനെ ആ ഫോൺ എടുക്കല്ലേ, ഇനി താ, നിനക്ക് ആരോട് സംസാരിക്കാനടാ? ഏ നീ ഇവിടെ വന്നതും ഈ മീറ്റിങ്ങും വേറെ ആരും അറിയരുത്. അവനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെ ഒരക്ഷരം നീ മിണ്ടരുത് കേട്ടാ. സാറേ, ഇവൻ പോകുന്ന വഴിക്ക് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കണം, അവനെ കിട്ടുന്നവരെ. ഡേയ്, നീ മര്യാദയ്ക്ക് പറയുന്ന പോലെ കേട്ടാ നിനക്ക് നല്ലത്, ഇയാളുടെ ലൈഫിനും. കേടാ പറയുന്ന കേക്കടാ. ഇത് കൊണ്ടുപോയിക്കല്ലേ, നിന്റെ കൃഷി ആയതുമല്ലേ, കൊണ്ടുപോയിക്കോ. ഒരുപാട് പെമ്പിള്ളാരെ വിളിക്കാനുള്ളതാ. സാറെ കൊണ്ടുപോയിക്കോ, മൊബൈൽ ഈട്. വാ കൂടെ ഇറങ്ങി വാടാ.